പഴയ ഇതിൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ അവിടെ തൊഴാനൊക്കാതെ കൊണ്ട് കൂടുതൽ ആൾക്കാരും ഇപ്പം നമ്മുടെ പന്തളത്തേക്ക് വലിയ കോയിക്കൽ ക്ഷേത്രത്തിലേക്ക് വന്നത് നമ്മുടെ ഭഗവാന്റെ മൂലസ്ഥാനമായിട്ട് പന്തളത്ത് വന്നിട്ട് നെയ്യഭിഷേകം നടത്തി തെയ്യം ഉടച്ച് കെട്ടിവിടെ അർപ്പിച്ച് അവ മാല ഊരിയിട്ടാണ് ഇവിടുന്ന് പോകുന്നത്. നെയ്യഭിഷേകം നടത്തി അതിനുള്ള പ്രസാദവും വാങ്ങിക്കൊണ്ട് നിരവധി എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് രണ്ട് ദിവസം കൊണ്ട് ഇപ്പം ഭക്തർ ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. വണ്ടി വിടുന്നില്ല എന്ന് വെച്ചാൽ സ്വാമിമാരെ പോലീസ് സ്വാമിമാരെ കാല് പിടിച്ചിട്ട് പോലും അതിനകത്ത് ഫുള്ളായിട്ട് സ്വാമിമാരിരുന്നിട്ട് പോലും വണ്ടി വിടുന്നില്ല. അവസാനം ഒരുപാട് സ്വാമിമാർ നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ ഒന്നര മണിക്കൂറിലധികമായി ഈ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ നേരത്തെ പോരുമ്പോൾ പത്തനംതിട്ട ഇതേപോലെ ഒരു എടുത്താവളത്തിൽ പിടിച്ചിട്ടായിരുന്നു ഇവിടെ തിരക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമാണ് വണ്ടി വിട്ടത്. നിലയ്ക്കൽ വരെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിരിവയ്ക്കാനോ അല്ലെങ്കിൽ കുട്ടികളടക്കമുള്ളവർക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും ഒരു അവസരം കിട്ടും. ഇങ്ങനെ വഴിയിൽ നിർത്തണേൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ എത്തി നിൽക്കണേ. ഇന്നലെ രാത്രി 12:30 എരുമേലയിൽ എത്തിയിട്ട് അപ്പൊ അവിടെ ഒരു 6 മണിക്കൂറവിടെ സ്ലിപ്പായി. അവിടെ പിന്നെ നിർത്തിയിട്ടു അവിടെ പോലീസുകാര് പിന്നെ പോണ്ടെന്ന് പറഞ്ഞിട്ട് വണ്ടി അവിടെ നിർത്തിയിടേ ചെയ്ത്. അത്രയും ബ്ലോക്കാണ് അവിടെ 6 മണിക്കൂറുള്ളൂ. 6 മണിക്കൂറവിടെ നിന്നു ഉണ്ടെന്ന് രാവിലെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ വന്നപ്പോ ഇവിടെയും ബ്ലോക്കാണ്. ബസ്സിലെ KSRTC പിന്നെ കണ്ടമാനം ബസ് സ്റ്റാൻഡിലുണ്ട്. പക്ഷെ അവിടെ ആരും പോലീസുകാരുടെ ഇൻഫർമേഷൻ കിട്ടിയാലുള്ളൂ പമ്പയ്ക്ക് പൊച്ചുള്ളൂ എന്ന് പറയുന്നത്. ശബരിമലയിൽ ദർശനത്തിനെത്തിയ തീർത്ഥാടകർക്ക് പറയാനുള്ളതാണ് ഇപ്പോൾ പ്രേക്ഷകർ കേട്ടത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമൊക്കെ 10,000-ക്കണക്കിന് ആളുകളാണ് മണ്ഡലകാലത്ത് ദർശനത്തിനായി സന്നിധാനത്തെത്താറുള്ളത്. തീർത്ഥാടകരുടെ തിരക്ക് ശബരിമലയിൽ ഒരു പുതുമയുള്ള കാര്യമല്ല. ഓരോ ദിവസവും 100,000-ത്തിലധികം ആളുകൾ മുൻവർഷങ്ങളിലും ശബരിമലയിൽ ദർശനത്തിനെത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ തീർത്ഥാടകർ പരാതിയുടെ കെട്ടഴിക്കുകയാണ്. കഴിഞ്ഞ 4-5 ദിവസമായി തീർത്ഥാടകരുടെ തിരക്ക് കൃത്യമായ രീതിയിൽ നിയന്ത്രിക്കാത്തതുകൊണ്ട് മണിക്കൂറുകളോളം ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണ് തീർത്ഥാടകർ നേരിട്ടത്. ഒരു വഴിയുമില്ലാതെ പാതി വഴിയിൽ ദർശനം നടത്താതെ മടങ്ങിയവരുമുണ്ട് ഇന്ന്. ഇപ്പോഴിതാ എരുമേലിയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് വരെ തീർത്ഥാടകർ കടന്നിരിക്കുന്നു. ആരാണ് ഇതിന് ഉത്തരവാദി? എന്തുകൊണ്ടാണ് ഈ വർഷം ഇങ്ങനെ സംഭവിച്ചത്? സുരക്ഷാ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിലുമൊക്കെ ദേവസ്വം ബോർഡും പോലീസും പരാജയപ്പെട്ടു. നമുക്ക് പരിശോധിക്കാം. ആദ്യം എന്താണ് ശബരിമലയിൽ കഴിഞ്ഞ 4-5 ദിവസമായുള്ള സ്ഥിതി എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. എല്ലാ വർഷവും അവിടെ വലിയ രീതിയിലുള്ള ഭക്തജനത്തിരക്ക് അനുഭവപ്പെടാറുള്ളതാണ്. ഒരുപക്ഷേ കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ നോക്കിയാൽ ഈ മണ്ഡലകാലത്തിന്റെ അവസാനമാകുമ്പോൾ ഓരോ ദിവസവും 100,000 അല്ലെങ്കിൽ 100,000-ത്തിലധികം ആളുകളുമൊക്കെ എത്തിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അനിയന്ത്രിതമായ തിരക്ക് നേരിട്ടു എന്നൊക്കെയാണ് ദേവസ്വം ബോർഡും അതുപോലെ തന്നെ മന്ത്രിമാരുടെയും ഒക്കെ പ്രതികരണം വരുന്നത്. കഴിഞ്ഞ 5 ദിവസമായി, കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ, അതായത് അവധി ദിവസങ്ങളിലായിരുന്നു വലിയ ജനത്തിരക്ക് അവിടെ അനുഭവപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ജനത്തിരക്കുണ്ടായപ്പോൾ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി ഭക്തജനങ്ങൾക്ക്. മണിക്കൂറുകൾ എന്ന് പറയുമ്പോൾ 1-2 മണിക്കൂറല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ 15 മണിക്കൂറിലധികം കാത്തുനിന്ന് വശം കെട്ട ഒരുപാട് തീർത്ഥാടകരുടെ പ്രതികരണം നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ 15 മണിക്കൂറിലേറെ ക്യൂ നിൽക്കേണ്ടി വരുന്ന ക്യൂവിലാണെങ്കിൽ കുട്ടികളുണ്ട്, അതായത് പ്രായമായവരുണ്ട്, സ്ത്രീകളുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ്. എപ്പോൾ ദർശനം നടത്താൻ കഴിയും, എപ്പോൾ അവിടെ നിന്ന് ദർശനം നടത്തി മടങ്ങാൻ കഴിയും എന്നറിയാതെ വലഞ്ഞു നിൽക്കുന്ന ആളുകളെ നമ്മൾ കണ്ടു. ഈ രീതിയിൽ മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുമ്പോൾ ഒരു മാനുഷിക വശം കൂടി നോക്കിയാൽ അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടത് അത് ദേവസ്വം ബോർഡിന്റെ തന്നെ ചുമതലയാണ്. ആവശ്യത്തിന് വെള്ളമില്ല, ഭക്ഷണമില്ല, എന്തിനൊന്ന് ബാത്റൂമിൽ പോകാൻ പോലുമുള്ള സൗകര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല എന്ന് പരാതി പറഞ്ഞവരുണ്ട്. അതായത് മണിക്കൂറുകൾ ക്യൂ നിന്ന് അവിടെ ക്ഷീണിച്ച് തലകറങ്ങി വീഴുന്ന ഒരു സ്ഥിതിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. അപ്പോൾ ക്യൂ കോംപ്ലക്സിൽ ആവശ്യത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയില്ല എന്ന പരാതി തീർത്ഥാടകരൊക്കെ പങ്കുവയ്ക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടായി. ആവശ്യത്തിന് വെള്ളമില്ല, ഭക്ഷണമില്ല, മണിക്കൂറുകൾ ക്യൂ നിൽക്കേണ്ടി വരുന്ന സാഹചര്യം കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലൊക്കെ സന്നിധാനത്തും അതുപോലെ തന്നെ സന്നിധാനത്തേക്ക് പോകുന്ന ഇടങ്ങളിലുമൊക്കെ നമ്മൾ കണ്ടു. അതുപോലെ അല്പസമയം മുൻപ് ഒരു തീർത്ഥാടകൻ പറഞ്ഞത് നിലയ്ക്കലും പന്തളത്തും അതുപോലെ തന്നെ ഇടത്താവളങ്ങളിലുമൊക്കെ ഈ ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ തടഞ്ഞു വയ്ക്കുകയാണ്. അത് ജനത്തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ടിയാണ് എന്ന് പറഞ്ഞാണ് വാഹനങ്ങളൊക്കെ തടഞ്ഞത്. പക്ഷേ അവിടെയും 6-7 മണിക്കൂറുകൾ വാഹനങ്ങളിൽ തന്നെ തുടരേണ്ടി വരുന്ന അവസ്ഥ. ഇടത്താവളങ്ങളായതുകൊണ്ട് തന്നെ അവിടെ ആവശ്യത്തിന് സൗകര്യങ്ങളില്ല. കുട്ടികൾക്കൊക്കെ വെള്ളം കിട്ടാത്ത, ഭക്ഷണം കിട്ടാത്ത ഒരു സ്ഥിതിയൊക്കെ അനുഭവപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഇത്തവണ വലിയ പരാതി തീർത്ഥാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുകയാണ്. ശബരിമല പാതയിൽ വലിയ വാഹനങ്ങളുടെ ഗതാഗത കുരുക്ക് നേരിടേണ്ടി വന്നു. നിലയ്ക്കലും പന്തളത്തുമൊക്കെ പോലീസ് വാഹനങ്ങൾ തടയുകയാണ്. അങ്ങനെയുള്ളൊരു സ്ഥിതിയാണ് ഇത്തവണ ഉണ്ടായത്. ഇനി
ഈ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പലരും ചെയ്തത് പമ്പയിലൊക്കെ എത്തി കെട്ടവിടെ അഴിച്ചു വെച്ചുകൊണ്ട് തീർത്ഥാടനം പാതി വഴിയിൽ ഉപേക്ഷിച്ച് മടങ്ങിയവരും ഏറെയുണ്ട്. ഇന്നാണ് അങ്ങനെ ഒരു വലിയൊരു സങ്കടകരമായ കാഴ്ച നമുക്ക് കാണേണ്ടി വന്നത്. തീർത്ഥാടനം പൂർണ്ണമാക്കാതെ, അതായത് ദർശനം നടത്താതെ മടങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി ഒരു പക്ഷേ ഈ വർഷമായിരിക്കും അങ്ങനെ കേൾക്കുന്നത്. മുൻ വർഷങ്ങളിലും ഒന്നും അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ജനത്തിരക്കുണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ പോലീസിനും ദേവസ്വം ബോർഡിനും ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷേ ഇത്തവണ വലിയ പിഴവ് പലയിടങ്ങളിലും സംഭവിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അതുപോലെ ആവശ്യത്തിന് KSRTC ബസ്സുകൾ ഏർപ്പെടുത്തിയില്ല. പത്തനംതിട്ടയിൽ നിന്ന് പമ്പയിലേക്കുമൊക്കെ ആവശ്യത്തിന് KSRTC ബസ്സുകൾ ഇത്തവണ ഏർപ്പെടുത്തിയില്ല എന്ന ഒരഭിപ്രായം ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ ദർശനം നടത്തി മടങ്ങുമ്പോഴും തിരിച്ച് പമ്പയിലെത്തിയാലും അവരവരുടെ നാടുകളിലേക്ക് പോകാനുള്ള യാത്രാ സൗകര്യമില്ലാത്ത ഒരു സ്ഥിതി ഇത്തവണ നേരിടേണ്ടി വന്നിരിക്കുന്നു. ഇങ്ങനെ വലിയ പരാതികൾ ഉണ്ടായപ്പോഴാണ് ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഹൈക്കോടതി സ്വമേധയ ഒരു കേസെടുത്തിരുന്നു. അങ്ങനെ വലിയ വിമർശനം ദേവസ്വം ബോർഡിനും സർക്കാരിനും ഒക്കെ നേരിടേണ്ടി വന്നു. പല നിർദ്ദേശങ്ങളും ഹൈക്കോടതിയിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഹൈക്കോടതി ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ദർശന സമയം കൂട്ടാൻ കഴിയുമോ എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ തന്നെ തന്ത്രിയുടെയും ഒക്കെ അഭിപ്രായം തേടുന്നു. അങ്ങനെയുണ്ടായ ചർച്ചയിലാണ് ഇത്തവണ ദർശന സമയം 1 മണിക്കൂർ കൂട്ടാനുള്ള തീരുമാനമെടുത്തത്. ഉച്ചയ്ക്ക് ശേഷം 1 മണിക്കൂർ നേരത്തെ നട തുറക്കും. 4 മണിക്കൂർ എന്നുള്ളത് 3 മണിക്ക് നട തുറക്കും. അങ്ങനെ ദർശന സമയം 1 മണിക്കൂർ കൂട്ടി 18 മണിക്കൂർ ആക്കിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടും കാര്യമില്ല. ഇന്നും വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധാനത്ത് നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ട്. വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. നേരത്തെ അത് 90,000 ആയിരുന്നുവെങ്കിൽ അത് 10,000 കുറച്ച് 80,000 വിർച്വൽ ക്യൂ വഴിയുള്ള ബുക്കിംഗ് കുറച്ചിട്ടുണ്ട്. പക്ഷേ വിർച്വൽ ക്യൂ വഴി മാത്രമല്ല, അവിടെ എത്തി സ്പോട്ട് ബുക്ക് ചെയ്ത് ദർശനം നടത്തുന്നവരും ഒരുപാട് പേരുണ്ട്. അപ്പോൾ സ്പോട്ട് ബുക്കിങ്ങിലും നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ പരമാവധി ആളുകൾക്ക് ദർശനം നടത്തും. പക്ഷേ നിലവിലെ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തേണ്ടി വരുമെന്ന നിലപാടിൽ തന്നെയാണ് ദേവസ്വം ബോർഡ് ഉള്ളത്. അപ്പോൾ ഹൈക്കോടതി ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പറഞ്ഞത് സ്പോട്ട് ബുക്കിങ്ങോ അല്ലെങ്കിൽ വെർച്വൽ ക്യൂ വഴിയോ ബുക്ക് ചെയ്യാത്ത ആളുകളെ, അതായത് ബുക്കിംഗ് ഇല്ലാതെ ആളുകളെ സന്നിധാനത്തേക്ക് കടത്തിവിടരുത് എന്ന നിർദ്ദേശം കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുകയാണ്. അങ്ങനെ ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ വലിയ രീതിയിൽ ഇടപെട്ട ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ ഇനി നമുക്ക് ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ ശബരിമലയിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ വലിയ ജനത്തിരക്കും അത് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയും ഒക്കെ ഉണ്ടായപ്പോൾ എന്താണ് ദേവസ്വം മന്ത്രിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മന്ത്രിയുടെ അഭിപ്രായത്തിൽ സ്പോട്ട് ബുക്കിംഗ് വരും ദിവസങ്ങളിലൊക്കെ കാര്യമായ രീതിയിൽ കുറയ്ക്കും, ഭക്തർ സ്വയം നിയന്ത്രിക്കണം എന്നാണ് ദേവസ്വം മന്ത്രി പ്രതികരിച്ചത്. 17 മണിക്കൂറായിരുന്നു നിലവിൽ ദർശനത്തിനുള്ള സമയം. അത് ബഹുമാനപ്പെട്ട തന്ത്രി കേട്ട് ആലോചിച്ചതിന് ശേഷം 1 മണിക്കൂറായിട്ട് വർദ്ധിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വെർച്വൽ ക്യൂവിലെ 90,000 അത് 80,000 കുറയ്ക്കാനും അതുപോലെ സ്പോട്ട് ബുക്കിങ്ങിനുള്ള നമ്പറും കുറയ്ക്കാൻ, അതായത് അത്യാവശ്യത്തിന് വേണ്ടി ആളുകൾ വരുന്നവർ മാത്രം അവിടെ സ്പോട്ട് ബുക്കിംഗ് രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ സ്പോട്ട് ബുക്കിംഗ് വേണ്ടെന്ന് തീരുമാനിക്കുന്നില്ല, എന്നാൽ വെർച്വൽ ക്യൂവിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ഭക്തരെ കയറ്റാൻ വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കാൻ കഴിയും. യെസ്, അതാണ് ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ. എന്തായാലും ശബരിമലയിൽ ദേവസ്വം ബോർഡും സർക്കാരും ഉത്തരവാദിത്വം കാണിക്കുന്നില്ല എന്ന പരാതി പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പരിഹാര നിർദ്ദേശം അത് വിസ്മയിപ്പിക്കുന്നതായിപ്പോയി എന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചത്. സർക്കാർ ശബരിമല തീർത്ഥാടകർക്ക്, അയ്യപ്പ ഭക്തർക്ക് കൃത്യമായ ദർശനം ഒരുക്കി കൊടുക്കുന്നതിൽ ദയനീയമായി പരാജയപ്പെട്ടു. ഇന്നും ഈ 5-ാമത്തെ ദിവസവും ഒരു ശക്തമായ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നത് ദൗർഭാഗ്യകരമാണ്. ഇനി നമുക്ക് നോക്കാം എവിടെയാണ് ഇത്തവണ പിഴവ് സംഭവിച്ചത്, എന്തുകൊണ്ടാണ് ഈ രീതിയിൽ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ പോയത് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. മണ്ഡലകാലം ആരംഭിച്ചപ്പോൾ മുതൽ സന്നിധാനത്തുള്ള ഞങ്ങളുടെ പ്രതിനിധിയാണ് KAKHIL. അഖിൽ തന്നെ സന്നിധാനത്ത് നിന്ന് കാര്യങ്ങൾ വിശദീകരിക്കും. ശബരിമലയിൽ ഈ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ആവുന്നത് ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച മുതലാണ്. വെള്ളിയാഴ്ച ഒരു രാത്രി ഒരു 7 മണിക്കൊക്കെ ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത്. വെള്ളിയാഴ്ച മുതൽ തന്നെ, അതായത് പുതിയ ബാച്ച്, 3-ാമത്തെ ബാച്ച് ചുമതലയേൽക്കുന്നത് ഈ വെള്ളിയാഴ്ചയായിരുന്നു. പുതിയ ബാച്ച് ചുമതലയേറ്റ് ഉച്ചയ്ക്ക് ശേഷം ചുമതലയേറ്റപ്പോൾ തൊട്ട് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. വൈകുന്നേരത്തോടുകൂടി ആയതോടെ, അതായത് ഈ 18-ാം പടി വഴി കയറ്റുന്ന തീർത്ഥാടക എണ്ണത്തിലും കുറവ് വന്നു. ഇതോടുകൂടി തീർത്ഥാടക എണ്ണത്തിൽ കുറവ് വന്നതോടുകൂടി വലിയ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, അതായത് തീർത്ഥാടകർ വരിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന രീതിയിലും തീർത്ഥാടകർ ഈ നടപ്പന്തൽ പൂർണ്ണമായും തീർത്ഥാടക കയ്യിലാവുന്നതും പോലീസുകാർ നിഷ്ക്രിയരായി നോക്കി നിൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളുള്ളൂ. അന്ന് തൊട്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിക്കുന്നത്. അന്ന് ഇത്തരത്തിലൊരു പ്രശ്നം വന്നതോടുകൂടി പമ്പയിൽ നിന്നൊക്കെ കയറ്റുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ് വരുത്തി പമ്പയിൽ നിന്നും ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് പിറ്റേ ദിവസം അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വലിയ രീതിയിലുള്ള ആളുകൾ, അതായത് പമ്പയിൽ നിന്നും
കയറുന്ന ആളുകൾ നിയന്ത്രണം ഏർപ്പെടുത്തിയോടുകൂടി പെൻഡിങ് വന്നു. അതായത് കഴിഞ്ഞ ഒരു ദിവസം കയറുന്ന ഇരുന്നടക്കം മുഴുവനായും അടുത്ത ദിവസം ദർശനം നടത്താൻ സാധിക്കാതെ വരികയും ആ ദിവസം പെൻഡിങ് വന്ന ആളുകൾ അടുത്ത ദിവസത്തേക്ക് ദർശനം നടത്താൻ കയറുകയും ചെയ്തു. ഇത് തുടർന്ന് തുടർന്ന് വന്നതാണ് ഈ കാണുന്ന തിരക്കുകളിലേക്ക് എത്തിയത്. അതായത് ഈ വെള്ളിയാഴ്ചത്തെ ഈ പ്രശ്നം കൊണ്ട് ശനിയാഴ്ചത്തേക്ക് വെള്ളിയാഴ്ച തീർത്ഥാടകർ കയറുകയും ശനിയാഴ്ച കയറുന്ന തീർത്ഥാടകർക്ക് ദർശനം മുഴുവൻ ആളുകൾ ദർശനം നടത്താൻ വരികയും അവിടെ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്. അതോടുകൂടിയിട്ടാണ് ഈ ശനിയാഴ്ച ഉച്ചയോടൊക്കെ കൂടി ഈ പമ്പയിലും അതുപോലെ തന്നെ എടത്താവളത്തിലും അതേപോലെ പത്തനംതിട്ട തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ വാഹനങ്ങൾ തടുക്കുന്ന രീതിയിലേക്ക് പോയത്. അത് കൂടുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ചയാണ് കൂടുതലായി ഈ വലിയ നിയന്ത്രണം ഏർപ്പെടുത്താൻ തുടങ്ങിയത്. ഈ ഞായറാഴ്ച വലിയ നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയതോടുകൂടി തീർത്ഥാടകരുടെ അതായത് തീർത്ഥാടകരുടെ വലിയ ക്യൂകൾ വരാൻ തുടങ്ങി. പക്ഷേ അപ്പോഴേക്കും സന്നിധാനത്ത് തീർക്ക അതായത് ഈ പമ്പയിലും അതുപോലെ തന്നെ പരിസര മറ്റിടത്താവളങ്ങളിലും ഒക്കെ തന്നെ ഈ തീർത്ഥാടക നിയന്ത്രണം ഏർപ്പെടുത്തി തുടങ്ങിയതോടെ സന്നിധാനത്തെ തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രണമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അപ്പോഴേക്കും ഈ പമ്പയിലെ തിരക്ക് അതായത് പമ്പയ്ക്ക് ശേഷമുള്ള ആളുകളുടെ കാത്തിരിപ്പ് വലിയ രീതിയിൽ വർദ്ധിക്കാൻ തുടങ്ങി. ഈ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴേക്കും ഈ തീർത്ഥാടക തിരക്ക് വലിയ രീതിയിൽ അതായത് 10-12 മണിക്കൂർ തീർത്ഥാടകർ വാഹനങ്ങളിൽ റോഡുകളിൽ വഴിയിൽ കിടക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി തുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ആളുകൾ പറയുന്ന തീർത്ഥാടകർ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുൻ വർഷങ്ങളിലേക്ക് ഇതിലും ആളുകൾ വരുമ്പോഴും അത്രത്തോളം വലിയൊരു പ്രശ്നം വന്നില്ലാതെ കൃത്യമായി തന്നെ പോലീസിന് സംഭവിച്ച വീഴ്ച എന്നുള്ളത് തന്നെയാണ് തീർത്ഥാടകർ പറയുന്നത്. ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ദേവസ്വം ബോർഡും ചൂണ്ടിക്കാണിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ സംഭവിച്ച അല്ലെങ്കിൽ മറ്റേ മന്ത്രിയടക്കം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വീഴ്ചകൾ അതായത് പ്രാദേശികമായി ഇരുത്തിയ ചില നടപടികൾ അല്ലെങ്കിൽ ചില നിയന്ത്രണങ്ങളാണ് ഈ കാണുന്ന രീതിയിലെ പ്രശ്നങ്ങളിലേക്കൊക്കെ വന്നത് എന്നുള്ള ഒരു കാര്യമാണ് തീർത്ഥാടകരെ സംബന്ധിച്ചോളം മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഒക്കെ പറയാനുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായൊരു നിയന്ത്രണം ഏർപ്പെടുത്താൻ അല്ലെങ്കിൽ കൃത്യമായിട്ട് അവർക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ് പ്രശ്നങ്ങളിലേക്കൊക്കെ നയിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഈ തരത്തിൽ പമ്പയിലേക്ക് വരുന്ന തീർത്ഥാടകർ അവിടെ കിടക്കുകയും അവിടെ നിന്നും ആളുകൾക്ക് തിരിച്ച് നടയിലേക്ക് സന്നിധാനത്തേക്ക് എത്താൻ കഴിയാതെ വരികയും ചെയ്തു. അതായത് ഓരോ ദിവസത്തെ കണക്കുകൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഒരു 30,000 നൽപ്പിന് അതായത് പമ്പയിൽ നിന്നും കയറുന്ന തീർത്ഥാടക എണ്ണവും ദർശനം നടത്തി അല്ലെങ്കിൽ 18-ാം പടി കയറി തീർത്ഥാടകം തമ്മിൽ 30,000-40,000 ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. ഈ മുൻപൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ പമ്പയിൽ നിന്നും കയറുകയും സന്നിധാനത്തെത്തിയ ആളുകളെണ്ണം കുറവായിരുന്നെങ്കിൽ ഇത് നേരെ തിരിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. സന്നിധാനത്തെത്തിയ തീർത്ഥാടക എണ്ണം കൂടുകയും പമ്പയിൽ നിന്നും കയറുന്ന തീർത്ഥാടക എണ്ണം കുറയുകയും ചെയ്തു. ഇതൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ഒരു മിസ് ലീഡിംഗ് അല്ലെങ്കിൽ ഇത് തമ്മിലുള്ള ഒരു കൃത്യമായ ഒരു ഏകീകരണം ഇല്ലാതെ സംഭവിച്ച പ്രശ്നമാണ് എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അത് സൂചിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോൾ എന്തായാലും ഒരു ആശ്വാസം നൽകുന്ന കാര്യം എന്ന് പറയുന്നത് സന്നിധാനത്തെ തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഈ ഏറ്റവും പ്രധാന പ്രശ്നത്തിലേക്ക് നയിച്ചത് ഈ തീർത്ഥാടകരെ 18-ാം പടി വഴി കയറ്റുന്ന അതിലെ നിയന്ത്രണം അല്ലെങ്കിൽ അതിലെ കയറ്റ നിരക്കിൽ കുറവായിരുന്നു. പക്ഷേ അതിലും മാറ്റം വന്നിരിക്കുന്നു. ആ നിരക്ക് പഴയ രീതിയിലേക്ക് മുൻ വർഷങ്ങളിലേക്ക് പോലെ 70-80 തന്നെ എത്തി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് ഒരു പരിധി വരെ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയും. പക്ഷേ സന്നിധാനത്തെ തിരക്ക് നിയന്ത്രിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് പമ്പയിലെ ബ്ലോക്കാണ്. പക്ഷേ ആ പമ്പയിലെ ബ്ലോക്ക് തീർത്ഥാടകരുടെ യാത്ര അല്ലെങ്കിൽ തീർത്ഥാടനം വൻ ദുരിതം വലിയ ദുരിതമാക്കി മാറ്റുകയാണ് ചെയ്തതെന്നുള്ളതാണ്. 10-12 മണിക്കൂർ വെള്ളം ലഭിക്കാതെ കാടിനുള്ളിൽ കിടക്കുന്ന ഒരു സാഹചര്യം, അവർക്ക് ഒരു വെള്ളം കിട്ടുന്നില്ല, പ്രാഥമിക സൗകര്യങ്ങൾ കർത്തവ്യങ്ങൾ നിർവഹിക്കാൻ അവസരം ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കുന്നില്ല, മണിക്കൂറുകൾ വാഹനത്തിൽ തന്നെ വാഹനത്തിന് പുറത്തിറങ്ങാൻ സാധിക്കുന്നില്ല, മണിക്കൂർ വാഹനത്തിനുള്ളിൽ തന്നെ കിടക്കുന്നു. ഇത് വലിയൊരു പ്രതിസന്ധിയിൽ വലിയൊരു പ്രശ്നങ്ങളിലേക്ക് നയിച്ചു എന്നുള്ള കാര്യമാണ്. അതിലെന്ത് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല. അതായത് ഇടത്താവളത്തിൽ അതായത് ഈ ഇടത്താവളത്തിൽ പോലെ തന്നെ നിലക്കലിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നു. ഈ നിലക്കലിൽ കിടക്കുന്ന വാഹനങ്ങൾ പമ്പയിൽ നിന്നും ആളുകൾക്ക് തിരികെ നിലക്കലിലേക്ക് പോകാൻ കഴിയുന്നില്ല. കാരണം കൃത്യമായി KSRTC സർവീസുകളില്ല. KSRTC സർവീസുകളിൽ സംഭവിച്ച വീഴ്ചയും ഈ കാര്യത്തിലുണ്ട് എന്നുള്ളതാണ്. കാരണം പലപ്പോഴും തീർത്ഥാടകർക്ക് നിലക്കലിൽ നിന്നും പമ്പയിൽ നിന്നും നിലക്കലിലേക്ക് പോകാൻ കഴിയില്ല. പമ്പയിൽ നിന്നുള്ള തീർത്ഥാടകർ നിലക്കലെത്തിയാൽ മാത്രമാണ് അവിടെയുള്ള വാഹനങ്ങൾ പുറത്തേക്ക് പോകുള്ളൂ. അപ്പോഴാണ് പുതിയ വാഹനങ്ങൾ കയറാൻ വരുന്നു. അങ്ങനെ ഒരു പ്രശ്നം കൂടി വരുന്നു. അതിനൊരു പരിഹാരമായി അവർ പറയുന്നത് ഈ ആളുകളുടെ കുറവുണ്ട് എന്ന് സംബന്ധിക്കുന്നു. കാരണം ദേവസ്വം സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ആളുകളെ നിയോഗിക്കുന്നു നിലക്കലിലെ പാർക്കിംഗ് സുഗമമാക്കാൻ വേണ്ടിയിട്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഇതിലൊക്കെ വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഇവരുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട് എന്ന് ഇവർ പരോക്ഷമായി പല പുതിയ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുമ്പോഴും പുതിയ കാര്യങ്ങൾ പറയുമ്പോഴും പരോക്ഷമായി അവർ സമ്മതിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എന്തായാലും ഈ KSRTCയുടെ എണ്ണം ഒന്നുകൂടി വർദ്ധിപ്പിച്ചാൽ, അതായത് ഇപ്പോൾ നിലവിൽ വടശ്ശേരിക്കര അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും മണിക്കൂറുകളിൽ തീർത്ഥാടക വാഹനങ്ങൾ സ്വകാര്യ വാഹനങ്ങൾക്കൊപ്പം KSRTCകളും കുടുങ്ങി കിടക്കുകയാണ്. അപ്പോൾ ആ KSRTCകൾ കുടുങ്ങി കിടക്കുമ്പോൾ പമ്പയിൽ നിന്നും തിരികെ പോകാൻ KSRTCകളില്ല. തീർത്ഥാടകർ ഇവിടുന്ന് താഴെ ഇറങ്ങുമ്പോൾ പമ്പയിൽ നിന്നും പോകാൻ വാഹനം ലഭിക്കാത്ത സാഹചര്യം. ഇന്നലെയൊക്കെ സ്വകാര്യ വ്യക്തികളുടെ വാഹനം കോടതിയുടെ ഉത്തരവുണ്ട് സ്വകാര്യ വാഹനങ്ങളിൽ തീർത്ഥാടകരെ അങ്ങോട്ടേക്ക് അതായത് ഇവിടെ കൊണ്ടുവന്ന് തീർത്ഥാടകം ഇറക്കി പോകുന്ന വാഹനങ്ങൾ തിരികെ പോകുമ്പോൾ ആരെയും കയറ്റാൻ പാടില്ല എന്നുണ്ട്. പക്ഷേ ആ വാഹനത്തിലൊക്കെ കയറ്റി കൊണ്ടുപോകാനുള്ള മറ്റ് നിർവാഹമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ പോയി എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോഴും അതായത് ഈ സന്നിധാനത്തെ തിരക്ക് മാത്രമാണ് പോലീസ് നിയന്ത്രണ വിധേയമായിട്ടുള്ളത്. പക്ഷേ മറ്റ് അതായത് പമ്പയിലെയും അതുപോലെ തന്നെ മറ്റ് ഇടത്താവളങ്ങളിലെയും ഒന്നും തന്നെ തീർത്ഥാടകരെ കൃത്യമായി നിയന്ത്രിക്കാനോ അവർക്ക് കൃത്യമായൊരു സൗകര്യം ഒരുക്കാനോ കൃത്യമായ സുഖമായൊരു തീർത്ഥാടനം ഒരുക്കാനോ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ എല്ലാം തന്നെ കാഴ്ചകൾ.
യെസ്, കൃത്യമായി തീർത്ഥാടകരെ നിയന്ത്രിക്കുന്നതിൽ, അതായത് ജനത്തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഒരാസൂത്രണവും ഏകോപനവും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത്. ഇവിടെ തീർത്ഥാടകർ പ്രതിഷേധത്തിലേക്ക് കടക്കുമ്പോൾ തന്നെ ശബരിമലയിലെ തിരക്കിനെ ചൊല്ലി വലിയ രാഷ്ട്രീയ പോരും ഒരു വശത്ത് ശക്തമാകുന്നുണ്ട്. ഇന്ന് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറി പ്രതിഷേധിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഇതിൽ മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത്, പ്രതിഷേധം സംഘടിപ്പിച്ചുകൊണ്ട് കോൺഗ്രസിന് ഈ വിഷയത്തിൽ പ്രത്യേക അജണ്ടയുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. തീർത്ഥാടന കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ രാഷ്ട്രീയം കടന്നു വരുന്നത് തീർത്തും അനപരിപക്ഷീയമായ കാര്യമാണ്. തീർത്ഥാടനം ജനങ്ങൾ ആകെ നല്ല ഉദ്ദേശത്തോടുകൂടി നടത്തുകയാണ്. അവരുടെ മനസ്സിനെ തെറ്റായ കാര്യങ്ങൾ കൊണ്ട് നിറക്കാൻ ശ്രമിക്കരുത്. ഇവിടെ അതിനാണ് കിംവദന്തികളും അടിസ്ഥാനരഹിതമായ പ്രചരണങ്ങളും അഴിച്ചുവിടാൻ ശ്രമിക്കുന്നത്. യെസ്, എന്തായാലും മണ്ഡലകാലം അവസാന ദിവസങ്ങളിലേക്ക് കടക്കുകയാണ്. ഇനി രണ്ടാഴ്ച കൂടിയ ദിവസങ്ങളിൽ, അപ്പോൾ അവസാന ദിവസങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇതിലും വലിയ ജനത്തിരക്കുണ്ടാകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പോലീസിനും ദേവസ്വം ബോർഡിനത് കൃത്യമായ രീതിയിൽ ജനത്തിരക്ക് നിയന്ത്രിച്ചുകൊണ്ട് തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ട് ദർശനം സുഗമമാക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.